ഹലോ അപ്പോൾ ഇന്നത്തെ ഈസി റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുത്താൽ മതി. പിന്നെ കാൽ കപ്പ് വീതം സവാള, ക്യാരറ്റ്, ക്യാബേജ് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അധികം സമയമൊന്നും വേവിക്കേണ്ട, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ ഒറിഗാനോയും ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തത് വാങ്ങി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കൊരു സോസ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും അതുപോലെ 3 ടേബിൾ സ്പൂൺ ചില്ലി സോസും ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് റെഡ് ചില്ലി ഫ്ലേക്സ് ആണ് ഒരു ടേബിൾ സ്പൂൺ. പിന്നെ ഒറിഗാനോ അതുപോലെ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പിസ സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്താൽ മതി കേട്ടോ. പിസ സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സോസൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. 3 മുട്ടയും പൊട്ടിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്കൊന്ന് ഒഴിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ മുട്ട ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തതായി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പാനിൻ്റെ എല്ലാ ഭാഗത്തും ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ് കേട്ടോ. ഞാനിവിടെ 6 ചെറിയ ബ്രെഡ് എടുത്തിട്ടുണ്ട്. സൈഡൊന്നും കട്ട് ചെയ്യൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുട്ട മിക്സിൽ ബ്രെഡൊന്ന് മുക്കിയെടുത്തിട്ട് പാനിൽ നിരത്തി വെച്ച് കൊടുക്കുക. പാനിൻ്റെ അതേ ഷേപ്പിലാവുന്ന രീതിയിൽ ബ്രെഡ് മുട്ടയിൽ മുക്കിയിട്ടൊന്ന് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്താൽ മതി. പാൻ ആദ്യം നമ്മൾ ചൂടാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് വേണം അത് ചെയ്യാൻ. അപ്പോൾ ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ ബ്രെഡ് ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് മുട്ടയിൽ മുക്കിയിട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ബാക്കിയുള്ള മുട്ട മിക്സ് അതിൻ്റെ മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ള മുട്ട മിക്സൊക്കെ ബ്രെഡിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ ഇടുക കേട്ടോ. എന്നിട്ട് 5 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ മുകളിൽ മുട്ട മിക്സൊക്കെ ഒഴിച്ചതുകൊണ്ട് തന്നെ അത് നല്ല ഷേപ്പിൽ തന്നെ ആയിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പം ഇതുപോലെ പ്ലേറ്റിലോട്ട് മറിച്ചിട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ചട്ടകം വെച്ച് മറിച്ചിടാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ അത് പൊട്ടിപ്പോകുന്നില്ല, കാരണം നമ്മൾ മുട്ട മിക്സൊക്കെ ഒഴിച്ച് വേവിച്ചതാണല്ലോ. അപ്പോൾ പാനിൽ ഇനി ജസ്റ്റ് ഓയിലൊന്ന് തടവിയിട്ട് വേണം നമ്മൾ ഈ ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് പിസ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള പിസയാണ് കേട്ടോ. അപ്പോൾ ഡോ ഒക്കെ ഉണ്ടാക്കാൻ മടിയുള്ളവർക്കും പെട്ടെന്ന് പിസ തിന്നാൻ ആഗ്രഹമുള്ളവർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു പിസയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തി ഇട്ട് കൊടുക്കുക. സൈഡിലൊന്നും ആക്കി കൊടുക്കണം കേട്ടോ. വെജിറ്റബിൾസ് സെൻറ്ററിൽ മാത്രമായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൊസറല ചീസ് ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കാനുള്ളത്. പക്ഷേ എൻ്റെ മൊസറല ചീസ് അത്ര നല്ലതൊന്നും അല്ലായിരുന്നു കേട്ടോ. ചീസ് ഇങ്ങനെ വലിഞ്ഞു വരുമല്ലോ. പക്ഷേ എൻ്റെ ചീസ് അങ്ങനെ വലിഞ്ഞിട്ടൊന്നും ഉണ്ടായില്ല. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനോയും അതുപോലെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് തക്കാളീൻ്റെ കുരു കളഞ്ഞിട്ട് അത് ചെറിയ പീസായി കട്ട് ചെയ്തിട്ടൊന്ന് വെച്ചെടുക്കുന്നുണ്ട്. അതുപോലെ ക്യാപ്സിക്കം ഇല്ലാത്തതുകൊണ്ട് പച്ചമുളകിൻ്റെ കുരു കളഞ്ഞിട്ട് അതും ചെറിയ പീസായി കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇപ്പോൾ വെച്ചുകൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടി ചീസ് ഇട്ട് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ചീസ് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യുക. അപ്പോൾ ചീസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് സെർവ് ചെയ്യാം കേട്ടോ. ചൂടോട് കൂടിയിട്ടൊക്കെയാണ് പിസ കഴിക്കാൻ ടേസ്റ്റ്. പിസ കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ എൻ്റെ ചീസ് മഹാമോശമായിരുന്നു എന്ന്. അപ്പം നല്ല ചീസ് വെച്ചിട്ട് ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ ചീസ് അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു പുളിപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.